നമസ്കാരം. സീറ്റിനെ ചൊല്ലി മുന്നണികളിൽ ചാർച്ചയാണ്. ഘടകകക്ഷികൾക്ക് അധികം സീറ്റ് നൽകാതെ കൂടുതൽ സീറ്റിൽ പ്രധാന പാർട്ടികൾ തന്നെ മത്സരിക്കുവാനാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തീരുമാനം. ഇത് സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസിന്റെ അവകാശമെന്നാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. 87 സീറ്റിന് മുകളിൽ പാർട്ടി മത്സരിക്കുമെന്നും മുല്ലപ്പള്ളി ഒരു പ്രമുഖ മാധ്യമത്തോട് വെളിപ്പെടുത്തി. മുന്നണി വിട്ട LJDയുടെ സീറ്റുകൾ കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. സീറ്റുകളുടെ കാര്യത്തിൽ UDF ഘടകകക്ഷികൾക്ക് തർക്കമുണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. മുസ്ലിം ലീഗ് യാഥാർത്ഥ്യ ബോധമുള്ള പാർട്ടിയാണ്. കടുംപിടുത്തം ഉണ്ടാകില്ല എന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കെ മുരളീധരനെ കോൺഗ്രസ് എവിടെയും ഒഴിവാക്കിയിട്ടില്ല. തീരുമാനങ്ങൾ എടുക്കുന്നത് രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്ത ശേഷം മാത്രമാണ് എന്നും മുല്ലപ്പള്ളി പറഞ്ഞു. മാനസി കാപ്പനെ സ്വീകരിക്കുന്നത് നയങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കുകയായിരുന്നു. ഘടകകക്ഷിയാക്കുന്നതിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. AICCയുടെ അനുമതി ഇതിന് വേണമെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. കാപ്പൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം എന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. അതേസമയം CPIM സംസ്ഥാന സെക്രട്ടറി വിജയരാഘവന്റെ അപകടകരമായ രാഷ്ട്രീയമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷങ്ങളെ വർഗീയമായി ചിത്രീകരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. AVJ രാഘവന് രാഷ്ട്രീയ ചരിത്ര ബോധമില്ല എന്നും പരിഹാസമുണ്ട്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് മുല്ലപ്പള്ളി വീണ്ടും ആവർത്തിച്ചു പറയുകയായിരുന്നു. RMPയുടെ രാഷ്ട്രീയ സമീപനത്തെ അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശബരിമല പ്രചാരണ വിഷയമാക്കില്ല എന്നും KPCC പ്രസിഡന്റ് വ്യക്തമാക്കി. മാണിസികാപ്പൻ പോയതോടെ സീറ്റുകൾക്കായി കടുംപിടുത്തം തുടർന്ന ജോസഫ് വിഭാഗവും ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. കോട്ടയം ജില്ലയിൽ ഏതാനും സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. UDFനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സീറ്റുകളിൽ കടുംപിടുത്തം വേണ്ട എന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത്. അതേസമയം ജോസഫ് വിഭാഗം ആയതോടെ കേരള കോൺഗ്രസ് വിഭാഗവുമായുള്ള സീറ്റ് വിഭജന ചർച്ച ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പാർട്ടിയും. രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര പൂർത്തിയാകുമ്പോൾ സീറ്റ് ചർച്ചകളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാകും എന്ന പ്രതീക്ഷയിലാണ് ഇരു നേതൃത്വവും. നിലവിൽ കടുത്തുരുത്തി സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. ഇവിടെ ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് ആയിരിക്കും സ്ഥാനാർത്ഥിയെന്ന് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു കഴിഞ്ഞു. LDF വിട്ടുവന്ന മാണിസി കാപ്പനായിരിക്കും പാലായിൽ UDF സ്ഥാനാർത്ഥി എന്ന സൂചനയും ചെന്നിത്തല നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PC ജോർജിന്റെ മുന്നണി പ്രവേശനവും പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥിത്വവും സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ജോർജ് എത്തിയാൽ സീറ്റ് ജനപക്ഷത്തിനായിരിക്കും. മറ്റൊരു മണ്ഡലമായ ഏറ്റുമാനൂരും സീറ്റ് വിഭജനം കടുത്ത തർക്കത്തിലേക്ക് നീങ്ങിയേക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ ഇത്തവണ പരമാവധി സീറ്റുകൾ തർക്കങ്ങളില്ലാതെ നേടിയെടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇത്തവണ കോൺഗ്രസിന് 50 സീറ്റുകളിലെങ്കിലും ജയിച്ചേ മതിയാകൂ എന്ന തീരുമാനത്തിലാണ്. കോൺഗ്രസിന് തനിച്ച് കൂടുതൽ സീറ്റുകൾ നേടാനായില്ല എങ്കിൽ കേരളത്തിൽ അധികാരം ലഭിക്കുക എന്നത് മോഹം മാത്രമായി അവശേഷിക്കും എന്ന മുന്നറിയിപ്പാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്.